ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ടിപ്സാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ജെൻസിനും ലേഡീസിനും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ടിപ്സാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കൊഴിച്ചൽ മാറിക്കിട്ടും, അതുപോലെ താരൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മുടി നല്ല പോലെ വളരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്ത് നോക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈയൊരു വീഡിയോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുടി നല്ല പോലെ ചീകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുടി ഒരു ദിവസം ഒരു രണ്ട് നേരമെങ്കിലും മുടി ചീകി വൃത്തിയാക്കി വെക്കുക. ഒന്ന് ഡെയിലും ഒന്ന് നൈറ്റിലും ചെയ്താൽ മതി. അപ്പോൾ നൈറ്റിലാവുമ്പോൾ കിടക്കുന്നതിന് മുൻപായിട്ട് മുടി നല്ല പോലെ ചീകി വൃത്തിയാക്കി കെട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് ടിപ്സിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, ഒരൊറ്റ സാധനം മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറ്റാർ വാഴയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ വെച്ചിട്ടുള്ള ഹെയർ പാക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കറ്റാർ വാഴയുടെ രണ്ട് സൈഡിലുള്ള മുള്ള് നല്ല പോലെ കളഞ്ഞിട്ട് നല്ല പോലെ ഇത് ക്ലീൻ ആക്കുക. അതിലൊരു മഞ്ഞക്കറുണ്ടായിരിക്കും, അത് നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിതുപോലെ ജെല്ലെടുത്ത് കഴിഞ്ഞതിന് ശേഷവും ഒന്നും കൂടെ നമ്മളത് ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജെല്ല് നല്ല പോലെ ഒന്ന് അടിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിലുണ്ടാവുന്ന എല്ലാ ഡാമേജസും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. മുടി കൊഴിച്ചിൽ മാറാനും താരൻ്റെ ശല്യം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനൊക്കെ ഇതിന് കഴിയും. അതുപോലെ തന്നെ മുടി നല്ല പോലെ വളരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ വെച്ചിട്ടുള്ള ഹെയർ ഓയിലൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല പോലെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴയുടെ ഹെയർ ഓയിലൊക്കെ. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ധാരാളം എല്ലായിടത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിളാണിത്. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ വെച്ചിട്ടുള്ള ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കറ്റാർ വാഴയുടെ ഹെയർ പാക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചു. വളരെ എളുപ്പത്തിൽ, ഇത്ര മാത്രം മതി, വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. ഈ ഒരു കറ്റാർ വാഴ വെച്ചിട്ട് മാത്രം ഹെയർ ഓയിൽ തയ്യാറാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഇനി എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെമ്പരത്തി, അതുപോലെ കഞ്ഞുണ്ണിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കഞ്ഞുണ്ണി ചേർത്ത് കൊടുക്കാം. അതുപോലെ നെല്ലിക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെയർ ഓയിൽ തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ മുടിയിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ട് മുടിയിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ മുടിയിലിട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി നല്ല പോലെ ചീകി വൃത്തിയാക്കി വെക്കുക ലേഡീസ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിലും തലയോട്ടിയിലും ഒക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ മുടിയിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിലും അതുപോലെ തലയോട്ടിയിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റെങ്കിലും ഇത് നമ്മുടെ മുടിയിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള ഷാമ്പൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. അങ്ങനെയാണെങ്കിൽ മുടി നല്ല പോലെ വളർന്ന് കിട്ടും.
അപ്പോൾ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ എന്ന് പറയുമ്പോൾ ചെമ്പരത്തി താളിയൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ചെറുപയറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് മുടി കഴുകുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ജെൻസിനൊക്കെ ചെറുപയറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് മുടി കഴുകിയാൽ മതി, താരനൊക്കെ വളരെ എളുപ്പത്തിൽ പോയി കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നല്ല ഷാമ്പൂസ് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല ഷാമ്പൂസ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മുടി നല്ലപോലെ വളരും. അതുപോലെ മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ വീണ്ടും മുടി വളർന്നു വരും. അകാല നിറം ഉണ്ടാവില്ല, മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കും. മുടി നല്ല നീളത്തിൽ വളർന്ന് കിട്ടുകയും ചെയ്യും, അതും നല്ല ഉള്ളോട് കൂടിയിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും. ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.